ഇന്നത്തെ വീഡിയോയിൽ ഗെയിമിംഗ് ചാനലിലുള്ള തംബ്നെയിൽ ഉണ്ടാക്കാനുള്ള ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഗെയിമിംഗ് ചാനലിന് മാത്രമല്ല ഏതൊരു ചാനലിനും ആ ചാനലിലുള്ള തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് മൊബൈലിൽ തന്നെ തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പിക്സൽ ലാബ് എന്നുള്ള ആ ആപ്ലിക്കേഷനിലുള്ള ടോട്ടൽ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ മൊബൈലിലൂടെ തംബ്നെയിൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് പിക്സൽ ലാബ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ വഴി തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ലെയർ തിരിക്കുന്നത്, അതുപോലെ തന്നെ പി എൻ ജി ഇമേജ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇമേജ് ലോക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടെക്സ്റ്റിൽ എഡിറ്റ് ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും, അതായത് തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി പിക്സൽ ലാബിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസിനെ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിനുവേണ്ടി നമുക്കൊരു തംബ്നെയിൽ തന്നെ മൊബൈലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മൊബൈൽ സ്ക്രീനിൽ നോക്കാം. ആദ്യം തന്നെ പിക്സൽ ലാബിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണിക്കുക. ആദ്യം തന്നെ ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് കാണിക്കുന്നില്ലേ, ഇതിനെ നമ്മൾ മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് ബട്ടൺ വെച്ചിട്ട് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രീ പ്രൊജക്റ്റ് ലഭിക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ യൂട്യൂബിനുള്ള കറക്റ്റ് സൈസിലേക്ക് നമ്മുടെ ഇമേജ് സൈസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ത്രീ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് എന്നുണ്ടല്ലോ, ഇവിടെ ഇമേജ് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇപ്പം നമുക്ക് യൂട്യൂബിൻ്റെ ആ തംബ്നെയിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അതേ റെസൊല്യൂഷനിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി അടിയിൽ ഇവിടുന്ന് നാലാമത്തെ ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ കളർ എന്നുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് ഇവിടെ കളർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് കളർസ് അവൈലബിൾ ആണ്. ഈ കളറിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് ചൂസ് ചെയ്യണം. അതായത് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു ഇമേജാണ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇമ്പോർട്ട് ഇമേജ് എന്ന് കാണാൻ സാധിക്കും. ഈ ഇമ്പോർട്ട് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇമ്പോർട്ട് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഇമേജിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല റേഷ്യോസും കാണിക്കുന്നുണ്ട്. ഈ റേഷ്യോ അനുസരിച്ച് നമുക്ക് 16:9 ആക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇമേജിലേക്ക് വരുന്നതായിരിക്കും, അതായത് നമ്മുടെ ക്യാൻവാസിനകത്തേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഇതിനനുസരിച്ചുള്ള സൈസിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇങ്ങനെ സൈസിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അല്പം ഒന്നും കൂടി ക്രോപ്പ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റ് എഴുതാൻ വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഇതിനെ വീണ്ടും ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്രോപ്പ് ചെയ്യാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നമ്മൾ തൊട്ട് അടിയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. തൊട്ടടിയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷന് വേണ്ടി നിങ്ങൾ മുകളിൽ കാണുന്ന ഈ ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്നത്, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലോക്ക് ബട്ടൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഇമേജ് നമ്മുടെ വിരൽ കൊണ്ടാലും ഈ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. ഇതിന് ശേഷമാണ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യട്ടെ. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടിയിൽ കാണുന്ന ഈ എ എന്നുള്ള ഒരു ബട്ടൺ കാണുന്നില്ലേ, ഈ എ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ന്യൂ ടെക്സ്റ്റ് വരുന്നതായിരിക്കും. ഈ ന്യൂ ടെക്സ്റ്റിൽ എഡിറ്റ് എന്ന് അടിയിൽ കാണുന്ന ഓപ്ഷനിൽ എഡിറ്റ് എന്ന് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഇതിലുള്ള ടെക്സ്റ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഇവിടെ എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഗെയിമിംഗ് ചാനലിന് വേണ്ടിയായ കാരണം തന്നെ ഞാനിവിടെ 25 kill എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് ഈ ഫോണ്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് ക്ലിയർ ചെയ്യണം. ഈ സൈസ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഈ സൈസ് എന്നുള്ളതിന് നമുക്ക് ഇതിൻ്റെ അല്പം വലുതാക്കാം. അല്പം വലുതാക്കിയതിന് ശേഷം ഒരു 50 ആക്കിയേക്കാണ്. ഈ 50 ആക്കിയതിന് ശേഷം നമുക്കിത് ഓക്കെ ബട്ടൺ കൊടുക്കാം. ഇങ്ങനെ 50 ആക്കിയതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ഫോണ്ടാണ് കൊടുക്കേണ്ടത്. ഫോണ്ട് കൊടുക്കാൻ വേണ്ടി തൊട്ട് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റം ഫോണ്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ മെമി ഫോണ്ട് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന് സെലക്ട് ചെയ്യണം. ഇതിനുശേഷം ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ആഡ് ആയിരിക്കണം. ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഫോണ്ടിൻ്റെ ആ സൈസും നമ്മൾ ഫോണ്ടും നമ്മൾ
ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതായത് ഏറ്റവും ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളറുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഗെയിമിംഗ് ചാനലിലാണ് കാണിക്കുന്നത്. ഈ ഗെയിമിംഗ് ചാനലിലൊക്കെ ഉപയോഗിക്കുന്ന കളറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള കളറുകൾ കൊടുക്കുക. ഇപ്പോൾ നമ്മളിതിന് ഇവിടെ നമ്മളിപ്പോൾ യെല്ലോ കളറിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇതിന് കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യെല്ലോ കളറിന് ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ കളറിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടി തൊട്ട് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ എനേബിൾ എന്ന് കൊടുക്കുക. എനേബിൾ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിന് ഒത്ത ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ കില്ല് എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കാണിച്ചു വിടാം. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്യാം. ബ്ലാക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് പാഡിങ്, അതായത് ലെഫ്റ്റിലോട്ട് വലുതാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, റൈറ്റിലോട്ട് വലുതാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടാപ്പ് ചെയ്യാം, അതായത് പാഡിങ് ടാപ്പ് ചെയ്യാം, ബോട്ടത്തിലേക്ക് പാഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇതിനുശേഷം ഇതിന് നമുക്ക് ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വേണ്ട, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് ആണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ടെക്സ്റ്റിന് സ്റ്റോക്ക് കൊടുക്കാൻ വേണ്ടി, അതായത് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇവിടെ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്കും ഇതുപോലെ, ഇപ്പോൾ യെല്ലോ ആണ്, യെല്ലോയ്ക്ക് ഞാൻ ബ്ലാക്ക് കൊടുത്തതാണ്. സ്റ്റോക്കിൻ്റെ ആ തിക്നെസ്, അതായത് വിഡ്ത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടി ഇതുപോലെ വിഡ്ത്ത് കൂട്ടാൻ സാധിക്കും. ഈ വിഡ്ത്ത് കൂട്ടണതും നമ്മൾ ശ്രദ്ധിച്ച് കൂട്ടണം, അല്ലെങ്കിൽ അതൊരു ബോറായി മാറും. അതുകൊണ്ട് ഞാനിത് 6 ആഡ് ചെയ്തേക്കാണ്. ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ അനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ സ്പേസ് കൂട്ടണമെങ്കിൽ ഇവിടെ സ്പേസിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് സ്പേസ് കൂട്ടാൻ വേണ്ടി തങ്ങട ഇതുപോലെ കൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ ഈ സ്പേസ് കൂട്ടി കിട്ടും. നമ്മളത് നോക്കിയിട്ട് സ്പേസ് കൂട്ടി കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്പേസിങ്ങും കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഷാഡോ ആണ് കൊടുക്കേണ്ടത്. ഷാഡോ കൊടുക്കണമെങ്കിൽ നമുക്കത് തിരിച്ചറിയണമെങ്കിൽ ഇതേ ഞാൻ തൊട്ട് മുകളിലേക്ക് വെച്ച് കാണിച്ചുതരാം. ഇപ്പോൾ ഈ 25 kill എന്നുള്ള ആ ഭാഗത്തിന് നമ്മൾ ആ ടെക്സ്റ്റിന് നമ്മളൊരു ഷാഡോ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അതിന് ഷാഡോ എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ ഷാഡോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ എനേബിൾ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് അനുയോജ്യമായ കളർ നമ്മൾ കൊടുക്കുകയാണ്. വൈറ്റ് കൊടുത്തേക്കാണ്. ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം. ഇപ്പോൾ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്. ബ്ലർ റേഡിയസ് കൂട്ടാം, കുറയ്ക്കാം. അതിനുശേഷം ഇവിടെ ഈ എനേബിൾ ഓഫ്സെറ്റ്, ഈ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മാറ്റാനുള്ളതാണ് ഈ ഷാഡോ എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പാസിറ്റി കുറച്ചിട്ടിട്ടിത്, അതുകൊണ്ട് തന്നെ ഈ ഒപ്പാസിറ്റി കുറച്ചിട്ടാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടും. അത് നിങ്ങൾ നോക്കി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ടിക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുന്നതാണ്. ഇതിനുശേഷം സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇവിടെ മുകളിൽ കാണുന്ന ഈ സൂം ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണാൻ സാധിക്കും. ഇപ്പോഴാണ് നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവുള്ളൂ. ഇതുവരെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കാണിക്കുന്ന കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലാരിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനുശേഷം നമുക്ക് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ സൂം ഔട്ട് ചെയ്യണമെങ്കിൽ വിരലുകൊണ്ട് സൂം ഔട്ട് ചെയ്തതിന് ശേഷം അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ആവുന്നതായിരിക്കും. ഇതിനുശേഷം ടെക്സ്റ്റ് കോപ്പി ചെയ്യണം, അതായത് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. ഇവിടെ ഈ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷനില്ലേ, ഇതിൽ ഒന്നോ രണ്ടോ കോപ്പി ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കോപ്പി ചെയ്ത ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ വേറെ കളർ കൊടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇത് പഴയ ആ ടെക്സ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഗെയിമിംഗ് ചാനലുകളൊക്കെ ഇങ്ങനത്തെ കളറുകളൊക്കെയാണ് കൊടുക്കാറ്. സാധാരണയായിട്ട് കൊടുക്കുന്ന കളറുകൾ ഞാൻ കാണിച്ചുതരാം. ഈ ഗെയിമിംഗ് ചാനലുകളൊക്കെ കൊടുക്കുന്ന കളറുകൾ ഒന്നല്ലെങ്കിൽ യെല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീനൊക്കെ കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിന് റെഡ് കൊടുക്കാൻ നോക്കി. റെഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ സ്റ്റോക്ക് ചേഞ്ച് ചെയ്യണം. അതായത് ഓരോ കളറിനും അതിനനുസരിച്ചുള്ള സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകൾ നിങ്ങൾ മറ്റ് തമ്പനെയിലുകളിൽ നോക്കി പഠിച്ചതിന് ശേഷം കണ്ടാ ഈ സ്റ്റോക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ഭംഗി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചിട്ട് കണ്ടാ ഈ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഇമേജിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിനെ ഡിലീറ്റ് ചെയ്താൽ
അതുപോലെ തന്നെ ഓരോ ലെയറിനെയും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണണ്ട അതിന് ശേഷമുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിപ്പോൾ 3 ലെയറിലായിട്ടാണല്ലോ ഇപ്പോൾ ഇത് ചെയ്തു വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഇതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഐയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ കാണാതിരിക്കും. അതിനുശേഷം ഈ ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഷോ ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റും നിങ്ങൾക്ക് ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകളൊക്കെ ഞാൻ ഐയിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ കാണാതായി. അതിനുശേഷം ഈ ടെക്സ്റ്റ് വരണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഐയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരും. അതുപോലെ ടെക്സ്റ്റിനെയും നമുക്ക് ലോക്ക് ചെയ്യാം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി, ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ലോക്ക് ബട്ടണിൽ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെയറിൽ കാണുന്ന ഓരോ ടെക്സ്റ്റ് മാത്രമോ അല്ലെങ്കിൽ ഓരോ PNG ഇമേജുകളോ അല്ലെങ്കിൽ ഇമോജീസോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇമോജി ആഡ് ചെയ്യുന്നു PNG ആഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. ഇമോജി ആഡ് ചെയ്യാനായാലും PNG ആഡ് ചെയ്യാനായാലും നമ്മൾ ഈ സെൻറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതൊരു PNG ഇമേജ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ PNG ഇമേജിന് നമ്മൾ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മിക്ക PNG-യിലും ഇതുപോലെ ഒരു അവസ്ഥ വരാറുണ്ട്, അതായത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കറക്റ്റ് PNG അല്ല, അപ്പോൾ ഏതെങ്കിലും PNG ആക്കാനുള്ളതിലേക്ക് ആക്കാം, അതിനുശേഷം കറക്റ്റ് PNG ആക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, ഈ ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി കണ്ട ഈ ഇറൈസർ കളർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ബ്ലറർ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ബ്ലറർ ഓപ്ഷൻ ടോളറൻസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതുപോലെ ഇങ്ങനത്തിനും കൂടി സ്മൂത്ത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ വൈറ്റ് മാത്രം മാറും. ഇനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിക്ക് ബട്ടൺ ഉണ്ട്, ഈ പിക്ക് ബട്ടൺ എടുത്ത് ഏത് കളറിനെയാണോ നിങ്ങൾക്ക് ഇറൈസ് ചെയ്യേണ്ടത് അത് ഇറൈസ് ചെയ്ത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇറൈസ് ആവുന്നതാണ്. ഇങ്ങനെ ഇറൈസ് ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇനി ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനും നമുക്ക് ഷാഡോ കൊടുക്കാൻ സാധിക്കും. അതായത് ഇതുപോലെ ഇങ്ങനെ ഷാഡോ എടുത്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഞാനൊരു ബ്ലാക്ക് ഷാഡോ ആണ് കൊടുത്തേക്കുന്നത്, അതിന് വൈറ്റ് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ അതും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിതിപ്പോൾ ഒരു PNG ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇമോജി ആഡ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് PNG ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ PNG ആഡ് ചെയ്യാൻ വേണ്ടി, PNG അല്ല, ഇമോജി ആഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇമോജീസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ടെക്സ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഇതിനെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ ടെക്സ്റ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളൊരു ഇമോജി എന്നുള്ള ഈ എംബ്ലം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു ഇമോജി എടുക്കുകയാണ്. നല്ലൊരു ഇമോജി എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് വലുതാക്കി എടുക്കുക. വലുതാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനും നമുക്കിതുപോലെ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ തമ്പ്നെയിൽ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്, അതൊന്നൊരൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ആക്കിയിരിക്കുന്നത്. സ്റ്റോക്ക് കൊടുക്കാം, റെഡ് കൊടുക്കണമെങ്കിൽ റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റോക്കല്ല ഇപ്പം ഞാൻ ഷാഡോ ആണ് കൊടുക്കുന്നത്, ബ്ലൂ കൊടുക്കാം. ഈ ബ്ലൂവിൻ്റെയൊക്കെ ഒപ്പാസിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ അതുപോലെ ബ്ലറൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ചെറുതാക്കി ഇവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു ടെക്സ്റ്റിനെ നമുക്ക് 3D ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായി മനസ്സിലാക്കും. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്റ്റിനെ മാത്രം എടുക്കണമല്ലോ, ഈ ഒരു രണ്ട് ടെക്സ്റ്റിനെ എടുത്തിട്ട് നിങ്ങൾക്ക് 3D ആക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് 3D ആക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ A ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് ഇവിടെ വന്നിട്ട് ഈ 3D ആക്കത്ത് എല്ലാത്തിനും ഭംഗി ഉണ്ടാവില്ല. അതായത് ആദ്യം തന്നെ 3D റൊട്ടേഷൻ ഉണ്ട്, അതായത് നമുക്ക് 3D ആയിട്ട് ഇങ്ങനെയൊക്കെ 3D റൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ XY ആയിട്ട് നമുക്ക് 3D റൊട്ടേഷൻ കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് 3D ഡെപ്ത് കൊടുക്കാൻ വേണ്ടി, അതായത് 3D ഡെപ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ 3D ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ 3D ആയിട്ട് വരും, 3D ടെക്സ്റ്റ് ആയിട്ട് വരും. ഇതിനുശേഷം നമുക്ക് ഇതിനെ ഇത്തിരി ഭംഗിയാക്കാൻ സാധിക്കും. അതിനുവേണ്ടി വീണ്ടും ക്ലിക്ക് ചെയ്യുക. 3D എന്നുള്ള ഈ ഓപ്ഷനിൽ, അതായത് ഇതിനെ ഇത്തിരി സ്പേസിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 3D എന്നുള്ള ഈ ഓപ്ഷനിൽ തന്നെ 3D ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇതിൻ്റെ ഡെപ്ത് കൂട്ടാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഡാർക്ക്നെസ് കൂട്ടാം, ഡാർക്ക്നെസ് കുറയ്ക്കാം. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ XY റൊട്ടേഷൻ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റാം. ഇങ്ങനെ തിരിക്കണമെങ്കിൽ ആക്കാം, ഇങ്ങനെ തിരിക്കണമെങ്കിൽ ആക്കാം. ഇതനുസരിച്ച് നമുക്ക് 3D റൊട്ടേഷൻസ് മാറ്റാൻ സാധിക്കും. ഇതിനുശേഷം ഇത് ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓക്കെ ആവും. ഇതിനെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇതൊരു പെർഫെക്റ്റ് ഒരു
ലെറ്റർ ആയി മാറിയിട്ടുണ്ട്. അതായത് അതിനനുയോജ്യമായിട്ടുള്ള കാറ്റഗറികളിൽ മാത്രമാണ് ഇത് റീഡി ലെറ്റർ ഒക്കെ ആവശ്യമുള്ളൂ. നമുക്ക് നോക്കാനുള്ളത് സ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അതായത് നമുക്ക് തൊട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ, അതായത് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇൻബിൽഡ് ഇതിൽ കുറച്ച് സ്റ്റൈലുകളുണ്ട്. ഈ സ്റ്റൈലുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഈ ഓപ്ഷനിൽ ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാമ്പിൾ ടെക്സ്റ്റുകളുണ്ട്. അതിൽ ഈ സാമ്പിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ തന്നെ നമ്മളൊരു ഹാപ്പി, ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം, ഹാപ്പി ഹാപ്പി എന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ നേരെ മറിച്ച് അപ്പോൾ അത് നല്ലൊരു ഫോണ്ട് കിട്ടി. അതിനുശേഷം അതിന് കളർ ആഡ് ചെയ്തു, അതിനുശേഷം അതിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യണം. സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ആഡ് ചെയ്തു. ഇത് ഇതുപോലെ തന്നെ മറ്റ് ലെറ്റർ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അതിനെ ഒരു ഭംഗിയായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ സ്റ്റൈലിൽ തന്നെ ഒരുപാട് ലെറ്റേഴ്സുകളുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇതേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ള ലെറ്റർ ഉണ്ട്. ഇതുപോലെ ഏത് ലെറ്റർ വേണമെങ്കിലും ഈ സ്റ്റൈലിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ലെറ്ററിന് നമുക്ക് പൊസിഷൻ ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ ലെറ്ററിന് നമുക്ക് പൊസിഷൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് നിങ്ങൾക്ക് ഈ പൊസിഷൻ ഓപ്ഷൻ എടുത്തിട്ട് ഇത് കൂട്ടിയെടുത്തതിന് ശേഷം ഇപ്പം മാറ്റിയെടുക്കണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാം, ബാക്കിലേക്ക് അടിയിലേക്ക് ഇറക്കി കൊണ്ടുവരാം. അതുപോലെ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് നമുക്ക് കൈകൊണ്ട് തന്നെ മാറ്റേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പൊസിഷൻ ചെയ്യാം. ഇപ്പോൾ ഇത് പൊസിഷൻ അല്ലല്ലോ, ഇപ്പോൾ ഈ 25 കില്ല് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ഈ പൊസിഷൻ എന്നുള്ളത് സെൻറ്ററിലേക്ക് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമായി ഒരു ബന്ധമുണ്ടാവും. അങ്ങനെ തന്നെ ഈ ഹാപ്പി എന്നുള്ളതിനെയും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം തൊട്ട് മുകളിലേക്ക് കൊണ്ടുവരാം. കണ്ട, അങ്ങനെ തൊട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സെൻറ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും തമ്മിലൊരു പൊസിഷനിങ് ഭംഗിയുണ്ടാവും. ഇങ്ങനെ പൊസിഷൻ ഭംഗിയാക്കി വയ്ക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, ആ കാറ്റഗറി അനുസരിച്ചുള്ള ഫോണ്ടൊക്കെ ആഡ് ചെയ്ത് ഇമേജുകൾ ആഡ് ചെയ്ത് അതിനനുസരിച്ച് ക്രിയേറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തമ്പനയില്ല, അതായത് ഏത് ഫോട്ടോ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് അത് ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒരാളുണ്ടാക്കുന്ന പോലെ നമുക്ക് മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്നാലും ഇതിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടും നമുക്ക് നമ്മുടെ തമ്പനയിലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണം എന്നുള്ളത് പറയാം. അതായത് നല്ല രീതിയിലൊക്കെ തമ്പനയിൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു, അതായത് നമുക്ക് ഇത് നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയി പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മളൊരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. ആ പ്രൊജക്റ്റ് നെയിം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൊജക്റ്റ് ആയിട്ട് സേവ് ആവും. നേരെ മറിച്ച് നമ്മൾ സേവ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സേവ് ആസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ടു ഗാലറി കൊടുത്തു കഴിഞ്ഞാൽ അത് ഗാലറിയിൽ സേവ് ആവും. അതിനുശേഷം നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുപാട് തമ്പനെയിലുകൾ ഉണ്ടാവും. ഈ തമ്പനെയിലുകളൊന്നും പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം അടുത്ത തമ്പനെയിലിന് വേണ്ടി ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്താൽ മതി. അങ്ങനെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ PLP ഫയൽ എന്നുണ്ട്. ഈ ഓപ്പൺ PLP ഫയൽ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ തമ്പനെയിലുകളും ഇവിടെയുണ്ട്. അതായത് പഴയകാല തമ്പനെയിലുകളൊക്കെ ഉണ്ട്. കണ്ട, ഇതുപോലെ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, അതുപോലെ പലതരം ബാക്ക്ഗ്രൗണ്ടുകൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്ലിക്കബിൾ ആയിട്ടുള്ള തമ്പനെയിലുകൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് CTR കൂടിയ തമ്പനെയിൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിൽ നമുക്ക് ഈ ഫയലിനെ ഓപ്പൺ ചെയ്തെടുക്കാം. എത്ര പഴുതാണെങ്കിലും ആ ഫയലിനെ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്ത് അതുപോലെ തന്നെയുള്ള വീണ്ടും ഇതിലുള്ള ടെക്സ്റ്റുകൾ മാത്രം മാറ്റി നമുക്ക് പുതിയ തമ്പനെയിലുകൾ ഉണ്ടാക്കി സേവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.